നമസ്കാരം. മലയാള എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം. വി എം സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, ഇവർ രണ്ടുപേരും സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ഉപകാരമാണോ ദോഷമാണോ ചെയ്യുന്നത്? ഏറെ പ്രസക്തമുള്ള ചോദ്യങ്ങളാണ്. ഇവർക്ക് രണ്ടുപേർക്കും കഴിയാത്ത ചില പ്രവർത്തനങ്ങൾ മൂന്നാമതൊരാൾ വന്ന് അതിമനോഹരമായി നടപ്പിലാക്കുന്ന കാണുമ്പോൾ മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ജന്മനാ കിട്ടുന്ന പ്രകൃതമായ അസൂയ, ആ അസൂയയ്ക്ക് മരുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഓരോരുത്തരും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. വി എം സുധീരനെ ആരാധിക്കുന്ന, അദ്ദേഹത്തിൻ്റെ മികച്ച പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി ആരും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇന്നിൻ്റെ രാഷ്ട്രീയത്തിൽ, ഇന്നത്തെ കറൻറ്റ് പൊളിറ്റിക്കൽ സെനാറിയോയിൽ, ചുറ്റുപാടിൽ വി എം സുധീരൻ്റെ ആദർശ രാഷ്ട്രീയത്തിന് പ്രസക്തിയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഇത്തരത്തിലുള്ള ഗാന്ധിയൻ പോളിസിയിലും പ്രസക്തിയില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അതിന് പത്തായി തിരിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള സുധാകരനിസം മാത്രമേ കേരളത്തിൽ ഇനി വില പോകൂ. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രി ഇ കെ നായനാരോ വി എസ് അച്യുതാനന്ദനോ ഒന്നുമല്ല. കേരളത്തിലെ മുഖ്യമന്ത്രി കണ്ണൂരിൽ അടിതടവ് മുഴുവൻ പഠിച്ച സഖാവ് പിണറായി വിജയനാണ്. പിണറായി വിജയൻ്റെ ലൈൻ എന്ന് പറയുന്നത് വെട്ടൊന്ന് മുറി രണ്ടാണ്. അതേ ലൈൻ തന്നെയാണ് കണ്ണൂരിൽ നിന്നുള്ള ഗർജിക്കുന്ന സിംഹം എന്ന് തന്നെ പറയാൻ കഴിയുന്ന കെ സുധാകരന്. ഈ രണ്ടുപേരുടെയും പോളിസി കേരളത്തിൽ ഒരടിക്ക് രണ്ടടി എന്നുള്ള രീതിയിലാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ മോൻസൺ മാവുങ്കൽ വിഷയം സുധാകരനിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ വിഷയത്തിൽ സുധാകരനിലേക്ക് കാര്യങ്ങൾ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ആവശ്യമില്ലാത്തൊരു സംഘർഷത്തിലേക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. നേരത്തെ പിണറായി വിജയൻ തൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ് ആരോ പി ആർ വർക്കിൻ്റെ ഭാഗമായി എഴുതി കൊടുത്തത് നോക്കി വായിച്ചു എന്നുള്ളത് എല്ലാവരും അറിഞ്ഞ കാര്യമാണല്ലോ. അതിനെപ്പറ്റി സുധാകരൻ പിറ്റേ ദിവസം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് നെടുനീളം ഒരു മണിക്കൂറോളം ദൈർഘ്യമുള്ള സംഭാഷണം നടത്തി പിണറായി വിജയൻ്റെ ആപീസ് പൊട്ടിച്ചതാണ്. അങ്ങനെ വൈകുന്നേരത്തെ 6 മണി തള്ള് അവസാനിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ ഒന്നു പറഞ്ഞാൽ രണ്ടെണ്ണം കൊടുക്കുന്ന രീതി, ചെറുത് കൊടുത്ത് വലുത് വാങ്ങിക്കുക എന്ന് നമ്മുടെ നാട്ടിൽ പറയും, അങ്ങനെ ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങ വാങ്ങിക്കുന്ന സ്വഭാവം ഇനിയും ഇടത് സഹാക്കൾക്ക് തീർന്നിട്ടില്ലെങ്കിൽ അത് കണ്ടിന്യൂസ് ആയി തുടരാൻ അപ്പുറത്തൊരു സുധാകരൻ വേണം. അത് മസ്റ്റാണ്. അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിനെ സ്നേഹിക്കുന്ന പ്രവർത്തകർ പറയുന്നു. ഈ കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ആദർശധീരതയും ഗാന്ധിയൻ പോളിസിയുമായി മുന്നോട്ട് പോയാൽ കോൺഗ്രസ്സിന് കഴിയില്ല. ചെറുത്തുനിൽപ്പ്, ഡിഫെൻഡിങ് സിസ്റ്റം, പോരാട്ട വീര്യം ചോരാതെ അണികളെ ഒപ്പം നിർത്താനുള്ള കെൽപ്പ്, അണികൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉറപ്പ്, അതിൽ എന്ത് തെറ്റാണുള്ളത്? താൻ ചെയ്ത അപരാധം എന്താണ്? സുധാകരൻ ഒരു മാധ്യമത്തിനോട് നൽകിയ പ്രത്യേകമായ അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ഓരോ പ്രവർത്തകർക്കും ചോദിപ്പിക്കുന്നൊരു ചോദ്യമുണ്ട്. യഥാർത്ഥത്തിൽ സി പി എമ്മിൽ പിണറായി വിജയം ചെയ്തതും അതുതന്നെയല്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നു. അതെ, ആ പ്രവർത്തന ശൈലിയാണ് അദ്ദേഹവും ഫോളോ ചെയ്യുന്നത്. ആ ശൈലി കേരളത്തിൽ ഹിറ്റായി. സുധാകരൻ ചെയ്യുന്ന പോളിസി അതിലും മികച്ച ഹിറ്റായി. ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ്, കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട് ഇവിടെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പല നേതാക്കളും മത്സരിക്കട്ടെ, വോട്ടിട്ടാൽ ആര് ജയിക്കും? അദ്ദേഹം പറയുകയാണ് പരസ്യമായി, എനിക്ക് എൻ്റെ പ്രവർത്തകരിൽ വിശ്വാസമുണ്ട്. ഇത്രയേറെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു നേതാവിനെ കോൺഗ്രസിൽ കാണിച്ചു തരാൻ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് കഴിയില്ല. അതുകൊണ്ടാണ് കേന്ദ്രം കൃത്യമായി ഇടപെട്ട് ഹൈക്കമാൻഡ് ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത്. അത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ശിരസ വഹിച്ചു എന്നുള്ളത് അഭിമാനം തന്നെയാണ്.